അതുപോലെ ടീം ഇതിന്റെ കോൺട്രാക്ടേഴ്സും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തള്ളിക്കളയായിരുന്നു ഇത്ര ദിവസം. കഴിഞ്ഞ ദിവസം മുക്കാലിൽ പിന്നെ ഇത് വലിയ തരത്തിൽ അപകടം ഉണ്ടാക്കി അവിടെ നിന്നുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പൊ ഇതാ മടപ്പള്ളിയിൽ പിന്നെയും ഇത് ആവർത്തിക്കുകയാണ്. അപ്പൊ അത് കേന്ദ്രമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധയപ്പെടുത്തും. അടിയന്തര നടപടികൾ ശാശ്വതമായത് വേണം. അത് എന്താണ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയണം. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ സർവീസ് റോഡിനെ സംബന്ധിച്ചും ഡ്രെയിനേജിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ കിട്ടുന്നില്ല. ഡി പി ആറിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും അറിയുന്നത്. ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടാവും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇങ്ങനെ ഭീഷണിയായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തെ ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വേണം, നടപടികളും വേണം. അതിനുവേണ്ടി ശക്തമായി തന്നെ ഇടപെടും. മറന്നു പോയിട്ടില്ല. നാല് എം എം എല്ലാണ് കോൺഗ്രസ് ചെയ്യുന്ന അവർ പറഞ്ഞത്. ഇത് എത്ര ഉണ്ടാവും നിങ്ങൾ നോക്കിയാ? തുപ്പിച്ച് ഇത് തേച്ചു പിടിപ്പിച്ചാണ് അവര് പറഞ്ഞത്. നാലഞ്ച് തന്നെ പറഞ്ഞത്. നാലഞ്ച് സാധാരണ പറയില്ല. ഇവിടെ തേച്ചു പിടിപ്പിച്ചു ഹോട്ടലെ ഞാൻ പറഞ്ഞത്. അവര് പറഞ്ഞത് നാലഞ്ചിനാണ്. നാലഞ്ച് ചെയ്ത സാധനത്തിന് എത്ര അടക്കാവുന്ന ഇവരിത് പൂച്ചപ്പത്തെ മക്കളെ കഴിച്ചോണ്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് അപ്പുറം ഉണ്ടാക്കും. അപ്പുറം നമുക്ക് ഇപ്പുറം ഉണ്ടാക്കും. ഈ ഒരു അവസ്ഥയാണ്. ഇതിനെ തന്നെ അവിടെ നിൽക്കുന്നത്. ഇത് ചെറിയ ഇല്ലാണ്ടായിട്ടുണ്ട്. റബ്ബർ കഷ്ടം വെച്ചിട്ട് ഈ പിന്നെ കോഴിപ്പെട്ടി അടിക്കുന്ന പോലത്തെ നെറ്റിന്റെ പക്ഷെ ആ പൈപ്പ് കൂടെ ഇല്ല അങ്ങനെ ഒരു സ്വന്തം പൈസയും കൊടുത്തു അങ്ങോട്ടേക്ക് കയറി പോയ ഒരു വഴി ഉണ്ടാക്കിയത്.